ഹലോ എവ്രി വൺ, എസ് എൻ എഫ് ക്രിയേഷൻ ആൻഡ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് യെല്ലോ കളറിലുള്ള 1 മീറ്റർ ക്ലോത്ത് കൊണ്ട് ഒരു പട്ടുപാവാടയും അതിൽക്കൊരു ടോപ്പും ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഒരു സിമ്പിൾ വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഓണത്തിന് വേണ്ടിയിട്ട് ചെയ്യാൻ പോകുന്ന ഒരു സംഭവമാണ്. ഇതൊരു ക്ലോത്ത് ബ്ലൗസ് അടിക്കാമെന്ന് വിചാരിച്ച് വാങ്ങിയ ക്ലോത്താണ്. നല്ല ഗ്ലൈസിങ് ഉണ്ട്, നല്ല യെല്ലോ കളറാണ്. അപ്പോൾ അത് അത്രയും കളറായിട്ട് വേണ്ട എന്ന് കരുതി ക്ലോത്ത് മാറ്റി വെച്ചു, ബ്ലൗസ് വേറെ ക്ലോത്ത് ഉപയോഗിച്ച് ചെയ്തു. അപ്പോൾ ഈ ക്ലോത്ത് 1 മീറ്റർ ബാക്കിയുണ്ട്. അപ്പോൾ ഈ ഓണത്തിന് ഏതായാലും ഒരു വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിക്ക് ഒരു പട്ടുപാവടയും ഒരു കുപ്പായം ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ 1 മീറ്റർ മാത്രമേ ക്ലോത്ത് ഉള്ളൂ, ഇത്തിരി ഗ്ലൈസിങ് ഉണ്ട്. ഈ എൻഡ് ഭാഗം ഇതാ ഇങ്ങനെ റാവലൗട്ട് ചെയ്ത് പോരാൻ ചാൻസ് ഉള്ളൊരു ക്ലോത്താണ്. അപ്പോൾ ഇതാണ് തുണി, ഇങ്ങനെ ഗ്ലൈസിങ് ഉള്ളൊരു തുണിയാണ്, നല്ല ഭംഗിയുണ്ടാവും. ഇത് ഒരു സിമ്പിൾ ഹാൻഡ് വർക്കൊക്കെ ചെയ്ത് ടോപ്പ് അടിക്കാൻ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ നമുക്ക് കുട്ടീൻ്റെ ലെങ്ത്തും അരവണ്ണം, അതായത് വേസ്റ്റ് റൗണ്ടും ഫുൾ ലെങ്ത്തും ആണ് പട്ടുപാവാട തയ്ക്കാൻ ആദ്യം വേണ്ടത്. അപ്പോൾ വേസ്റ്റ് കുട്ടീൻ്റെ അരവിൻ്റെ ചുറ്റും എടുക്കുന്ന അളവ് ആണ് വേണ്ടത്. അപ്പോൾ ഹുക്കിടാം അതിന്, അങ്ങനെ നമുക്ക് വേസ്റ്റിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ ചെയ്യുന്നത് എക്സ്ട്രാ കുറച്ച് ക്ലോത്തും കൂടി എടുക്കുക. ഇപ്പോൾ വേസ്റ്റ് 12 ആണെങ്കിൽ അതിലും കൂടുതൽ ഒരു 13 അല്ലെങ്കിൽ ഒരു 15 ഒക്കെ ക്ലോത്ത് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ എലാസ്റ്റിക് ഇട്ട് കൊടുക്കാമെന്നാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഫുൾ ലെങ്ത്ത് വേസ്റ്റ് മുതൽ നമ്മൾ എത്രയാണോ ലെങ്ത്ത് വിചാരിക്കുന്നത്, ജസ്റ്റ് കാലിൻ്റെ മേലെ വരെ മതിയെങ്കിൽ അങ്ങനെ ലെങ്ത്ത് തട്ടണമെന്നില്ലല്ലോ ചെറിയ മക്കളാകുമ്പോൾ, അപ്പോൾ അങ്ങനെ ചെയ്യുന്നതാണ് ഫുൾ ലെങ്ത്ത് എടുക്കാനുള്ളത്. അപ്പോൾ അത് രണ്ടുമാണ് പട്ടുപാട് അടിക്കുന്നതിന് വേണ്ട മെഷർമെൻറ്റ്. പിന്നെ കുഞ്ഞു കുട്ടികളാകുമ്പോൾ ഒരുപാട് ഫ്ലെയറൊന്നും വേണ്ട, ജസ്റ്റ് അവർക്ക് ആ പ്ലീറ്റ് അങ്ങനെ നിൽക്കാനുള്ള പാകത്തിന് മതി. പക്ഷേ സാധാരണ ലെവലിൽ ഇപ്പോൾ ഒരു 4-5 to above age ഉണ്ട് ആണെങ്കിൽ, അതല്ലെങ്കിൽ ടീനേജേഴ്സിനാണ് നമ്മളൊരു പട്ടുപാട് ചെയ്യാൻ വിചാരിക്കുന്നതെന്നുണ്ടെങ്കിൽ, അവർ വേസ്റ്റ് എത്രയാണോ അതിൻ്റെ ത്രൈസ്, അതിന് 3 ഇരട്ടിയാണ് നമുക്ക് ക്ലോത്ത് വേണ്ടത്. എങ്കിലേ നല്ല കറക്റ്റ് അളവിൽ ഇവിടെ ഇങ്ങനെ പ്ലീറ്റ് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് അവരുടെ അളവിന് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ എത്രയാണോ വേസ്റ്റ് അതിൻ്റെ 3 ആണ് നമുക്ക് ക്ലോത്ത് വേണ്ടത്. അപ്പോൾ അങ്ങനെ നോർമൽ ലെവലിൽ പട്ടുപാവാടയ്ക്ക് വേണ്ടി ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ 1 മീറ്റർ ക്ലോത്തോട് രണ്ടും ചെയ്യാൻ പറ്റും, ചെറിയ കുട്ടിയാണ്. അപ്പോൾ അതിൻ്റെ സീം അലവൻസ് ഉള്ള ഭാഗം നമ്മൾക്ക് അടിഭാഗമായിട്ട് എടുക്കാൻ പറ്റും. പിന്നെ ലേസ് അറ്റാച്ച് കൊടുത്താൽ അതിന് കരയായി. പിന്നെ പിന്നെ ബാക്കി മേൽഭാഗത്തു നിന്ന് വന്ന തുണിയാണിത്, അത് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്, അങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് വരുമില്ലേ, അതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വേസ്റ്റിന് വേണ്ടിയിട്ട് രണ്ട് സൈഡിൽ നിന്ന് ഓരോ കഷ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 1 മീറ്റർ ക്ലോത്തിനെ ഇവിടെ നിന്ന് അറ്റാച്ച് ചെയ്തപ്പോൾ ഇഷ്ടം പോലെ നീളമുണ്ട്. അപ്പോൾ ഇത് മുഴുവനായിട്ടൊന്നും കുട്ടികൾക്ക് വേണ്ടി വരില്ല. അപ്പോൾ നമുക്കിതിൻ്റെ എന്താ പറയുക, 75% മതി. ഫുള്ളിപ്പോൾ 1 മീറ്റർ ക്ലോത്ത് അറ്റാച്ച് ചെയ്തപ്പോൾ 2 മീറ്ററായി. അപ്പോൾ അതിന് പകരം 1.5 മീറ്ററാക്കി ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഫുൾ ക്ലോത്തിൻ്റെ ലെങ്ത്ത് ഇങ്ങനെ ആയിരുന്നു. ഇതാ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 2 ആക്കി മടക്കിയിട്ടു. പിന്നെ ഇവിടെ നിന്ന് വീതി എത്രയാണോ നീളം വേണ്ടത് അത് കട്ട് ചെയ്തു. അതിൻ്റെ ബാക്കിയുള്ള പീസാണിത്, ഇത് ഫോൾഡ് ചെയ്തതാണ്. ഇതിങ്ങനെ നിർത്തിയാൽ നമുക്ക് ഒരു ടോപ്പ് അടിക്കാനുള്ള, ഒരു കുപ്പായം അടിക്കാനുള്ള ക്ലോത്ത് കിട്ടും. 1 മീറ്റർ ക്ലോത്ത് നിന്ന് ഇങ്ങനെ കെയർഫുള്ളായി ചെയ്താൽ നമുക്ക് കിട്ടും. മൊത്തം ഈ ക്ലോത്തിൻ്റെ വൈഡ് എത്രയാണെന്ന് പറഞ്ഞുതരാം 1 മിനിറ്റ്. അതെ, 44 ഇഞ്ച് വീതിയുള്ള ക്ലോത്ത്, 1 മീറ്റർ ക്ലോത്താണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 36 ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ അതിന് തികയണമെന്നില്ല. അപ്പോൾ നല്ല ഭംഗിയുള്ള ക്ലോത്ത് കാണുമ്പോൾ നമ്മൾ വെറുതെ 1 മീറ്റർ വാങ്ങിയാലും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ചെറിയ കുട്ടികൾക്ക് ഇതുപോലെ ചിലപ്പോൾ പട്ടുപാവടയും കുപ്പായം തികയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ടോപ്പ് മാത്രം അടിക്കാൻ, ഒരു 15 വയസ്സ് വരെ കുട്ടികൾക്ക് ഒരു ടോപ്പ് മാത്രം അടിക്കാൻ എന്തായാലും 1 മീറ്റർ ക്ലോത്ത് 44 ഇഞ്ചാണെങ്കിൽ തികയും. ഒരുപാട് ലെങ്ത്തൊന്നും ഉണ്ടാവില്ല, എന്നാലും തിരക്കടിയില്ലാത്തൊരു കുട്ടികൾക്ക് ധരിക്കാൻ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ലെങ്ത്തിൽ കിട്ടും. ഇതിപ്പോൾ വേസ്റ്റ് ബാൻഡിന് വേണ്ടിയിട്ടുള്ള തുണിയാണ്. അതിൻ്റെ 2 പീസായിട്ടുള്ള അതിൻ്റെ വീതി നിന്ന്, അതായത് പാവാടക്ക് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ബാക്കി ക്ലോത്തിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയതാണ്.
ഇതിൻ്റെ വിഡ്ത്ത് 4 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ലെങ്ത്ത് നമ്മുടെ വേസ്റ്റ് എത്രയാണോ അത്രേ. അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് കൂടുതൽ എടുക്കണം എന്നുള്ളതും പറഞ്ഞു. പിന്നെ ഇനി ഇത് രണ്ടും കൂടെ അറ്റാച്ച് ചെയ്തതാണ്. ഇതിന് ശേഷം ഇതിൽ ഞൊറി എങ്ങനെ ഇടുന്നത് എന്നുള്ളത് കാണിക്കാം. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള വേസ്റ്റ് ബാൻഡിൻ്റെ ക്ലോത്ത് ഇവിടെ ഫോൾഡ് ചെയ്ത് വെച്ചു, അല്ലെങ്കിൽ ഇതിൻ്റെ നൂല് ഇങ്ങോട്ട് റാവിലോട്ട് ചെയ്ത് പോവും. അപ്പോൾ അതില്ലാതിരിക്കാൻ ഫോൾഡ് ചെയ്തിട്ട് പിന്നൊത്തിട്ടുണ്ട്. പിന്ന് വെച്ചിട്ടാണ് ഞാൻ അധികം ചെയ്യാറുള്ളത്. അത് വർക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും, ഒരുപാട് സുഖമാക്കി തരും, പെട്ടെന്ന് തീരാനൊക്കെ നന്നാവും. ഇനി ഇതിൻ്റെ ക്ലോത്ത് ഒരു ഗ്ലൈസിംഗ് ഉള്ള പാർട്ടും ഒരു ഗ്ലൈസിംഗ് ഇല്ലാത്ത പാർട്ടുമാണ് ഇതിനുള്ളത്. അപ്പോൾ ഗ്ലൈസിംഗ് ഉള്ള പാർട്ട് ഇവിടെ വെച്ചു. ഇതാണ് നല്ല വശം, പുറത്തിൽ കാണുന്ന വശം. അതുപോലെ ഈ ക്ലോത്തിനും നല്ലൊരു വശമുണ്ട്. അപ്പോൾ അതിന് ഗ്ലൈസിംഗ് ഉള്ള പാർട്ട് ഇതിനോട് ചേർത്ത് വെക്കാം. അത് രണ്ടും കൂടി മുഖത്തോട് മുഖം തിരിഞ്ഞ് വെക്കുക, ഓപ്പോസിറ്റ് അല്ലാന്ന് മാത്രം. പിന്നെ വേറൊരു കാര്യം പറയാൻ പറ്റുമോ, ഇത് വിട്ടുപോയി, ഇതിൻ്റെ എൻഡാണത്, അതായത് നമ്മുടെ സ്കർട്ടിൻ്റെ എൻഡാണത്. അപ്പോൾ നമ്മൾ ഈ ഇലാസ്റ്റിക് ഇട്ട് ചെയ്യല്ല, നോർമലായിട്ട് ഹുക്ക് വെച്ച് വലിയ കുട്ടികൾക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എൻഡ് ഭാഗം ജസ്റ്റ് കുഞ്ഞതാക്കി മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ കുഞ്ഞതാക്കി മടക്കി അതിനെ നമുക്ക് പിന്നെ ഉപയോഗിക്കാം കേട്ടോ. ഇങ്ങനെ വെച്ചിട്ട് ഈ എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഈ ഭാഗം തുറപ്പായിട്ട് നിൽക്കും. പാവാട ധരിച്ച പാരൻസ് ആണെങ്കിൽ അറിയാൻ പറ്റും. ഇതിപ്പോൾ ദാ തുടങ്ങി. ഇനി നമ്മൾ ഈ പ്ലേറ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ജസ്റ്റ് ഒരുപാട് വലുത് വേണ്ട, ഒരുപാട് ചെറുതോ വേണ്ട, ഒരു കുഞ്ഞു പ്ലേറ്റ്, ഒരു മീഡിയം ലെവലിലുള്ള ഒരു പ്ലേറ്റ് വെച്ച് കൊടുക്കുക. ഇങ്ങനെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഈ എക്സ്ട്രാ ക്ലോത്ത് ഇത് ആ ക്ലോത്തിന് പതുക്കെ ഇങ്ങോട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മെഷീൻ ഓൺ ചെയ്യുക. അപ്പോൾ അത് തീരുമ്പോഴേക്കും അടുത്ത പ്ലേറ്റിൻ്റെ ഫോൾഡ് ചെയ്തിട്ടുള്ള പാർട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വേസ്റ്റ് ബാൻഡ് അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ കുടുങ്ങാൻ പാടില്ല കേട്ടോ. അപ്പോൾ അത് ഭംഗി പ്രശ്നമാവും. ഇങ്ങനെയാണ് പോകേണ്ടത്. ഞാൻ വിചാരിച്ച പോലല്ല കേട്ടോ, ഫുള്ള് പ്ലേറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതാ ഇത്രയും, അതായത് 1 മീറ്റർ ക്ലോത്ത് ഫസ്റ്റ് പീസിൽ തന്നെ ആയി. ഇനി അടുത്ത പീസിൽ അടുത്ത 1 മീറ്ററും കൂടി ആവും. അപ്പം മിക്കവാറും ഒരുപാട് തുണി ഉണ്ടാവും. ഞാൻ വിചാരിച്ചതുപോലെ പറ്റിയിട്ടില്ല. അതായത് മെയിനായിട്ടുള്ള റീസൺ കുട്ടീൻ്റെ ശരിക്കുള്ള മെഷർമെൻ്റ് എൻ്റെ കയ്യിലില്ല, ഉള്ള ഒരു അളവ് വെച്ച് ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും മെഷർമെൻ്റ് ഉണ്ടെങ്കിൽ ഒരു 12 ഇഞ്ചുള്ള കുട്ടിയാണെങ്കിൽ ഒരു 15 ഇഞ്ച് എടുത്തിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാ പ്ലേറ്റ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇനി ബാക്കി കംപ്ലീറ്റ് ചെയ്യാം. വീട്ടിൽ മെഷീനുള്ള ആർക്കും ചെയ്യാൻ പറ്റും. അവരവരെ കുഞ്ഞു കുട്ടിക്ക് ഒരു കുഞ്ഞു ഡ്രസ്സ് അടിക്കാൻ എളുപ്പമാണ്. പ്രത്യേകിച്ച് പാവാട മറ്റുള്ള ഡ്രസ്സിൻ്റെ അത്രയൊന്നും റിസ്ക് ഇല്ല, സുഖമായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് നമ്മൾ ഇപ്പോൾ നമ്മൾ തന്നെ തയ്ച്ച് നമ്മളെ കുട്ടിക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ സാറ്റിസ്ഫാക്ഷൻ അതൊന്ന് വേറെയാണ്. അതിപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്താൽ നമുക്ക് ആ വിചാരിച്ച പോലുള്ള പെർഫെക്ഷൻ കിട്ടിയൊന്നും വരില്ല. ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഈ അടുത്ത് ഇതേപോലെ ഒരു സ്റ്റിച്ചിങ് സെൻറ്ററിൽ ഫ്രണ്ടിൻ്റെ കൂടെ പോയി കൊടുത്തു പോന്നു. ഒരുപാട് പ്രതീക്ഷയോടെ കൊടുത്ത ഡ്രസ്സായിരുന്നു, പക്ഷേ സ്റ്റിച്ച് ചെയ്ത് കണ്ടപ്പോൾ ഭയങ്കര വിഷമായിപ്പോയി. അത്രയും ഒരു എന്താ പറയുക, ആ നല്ല ക്ലോത്ത് കൊണ്ടുപോയി കേട് വരുത്തിയെന്ന് വേണമെങ്കിൽ പറയാം. ലാസ്റ്റിലെ പാർട്ട് അതേപോലെ തന്നെ ഞങ്ങൾ അങ്ങോട്ട് ഫോൾഡ് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പെട്ടുപാട് തയ്ച്ച് നോക്കാൻ ഇനി ഒരു ക്ലോത്ത് വാങ്ങണം എന്നൊന്നുമില്ല. ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ ബ്ലൗസ് പീസൊക്കെ നമുക്ക് ഇഷ്ടപ്പെടാത്ത ബ്ലൗസ് പീസും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ടാവും. അത് ഉപയോഗിച്ച് ഇതേപോലെ ചെയ്ത് നോക്കാട്ടോ. ഇലാസ്റ്റിക് 1 ഇഞ്ച് വീതിയുള്ള ഇലാസ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. 18 ഇഞ്ച് വീതിയാണ് വേസ്റ്റ് ബാൻഡ് ഞാൻ കരുതുന്നത്. അതിനനുസരിച്ച് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഒത്തിരി തടിയുള്ള കുട്ടിയാകുമ്പോൾ നല്ല ടൈറ്റായിരിക്കും, അല്ലെങ്കിൽ പ്രശ്നമില്ല. ഇലാസ്റ്റിക് ഇത് അതിനുള്ളിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്ലോത്ത് 12 ഇഞ്ചിൽ കൂടുതലുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഒരു കുഞ്ഞ് ഫോൾഡ് ചെയ്തു, പിന്നെ വീണ്ടും ഒന്നുകൂടി ഫോൾഡ് ചെയ്യുമ്പോൾ ആ ഇലാസ്റ്റിക് എന്തായാലും അതിനുള്ളിലായി നിൽക്കും. എന്നിട്ട് നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ. പിന്നെ ഈ പറഞ്ഞ പോലെ വേസ്റ്റ് ആ ബാൻഡ് നമ്മൾ കുറേ വലുതാണെടുത്തിട്ട് അത്രയും ലെങ്ത്ത് ഇലാസ്റ്റിക് ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിനുള്ളിലുണ്ടാവും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വലിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ ക്രഷായി പോവും. അപ്പോൾ ഇത്രയും കൂടി ഇങ്ങനെ ഇടയ്ക്ക് വലിച്ചെടുക്കുക. അപ്പോൾ എന്താവും, എക്സസായി കൂടുതലായി വരും. അപ്പോൾ ഇതിനനുസരിച്ച് വീണ്ടും മടക്കുമ്പോൾ ഇതിനുള്ളിലാവും. അപ്പോഴൊന്ന് വലിച്ചെടുക്കുക. അപ്പോൾ ഇങ്ങനെ ചുരുക്കി വീണ് കിട്ടും. ഓക്കെ. പിന്നെ മഞ്ഞ പട്ടുപാട നല്ല ഭംഗിയുണ്ട്. നല്ല ഭംഗിയുള്ളൊരു കളറാണ് ഈ മഞ്ഞ എന്ന് പറയുന്നത്.
ഇത് അതുപോലെ ഉള്ളിലായി പോകുമ്പോൾ നമ്മൾ ഇന്നിട്ട് വലിച്ചെടുക്കുക. അപ്പോൾ അവിടെ ഇങ്ങോട്ട് ചുരുങ്ങി, അവിടെ നിന്ന് ഇങ്ങോട്ട് വലിഞ്ഞിട്ട് നമുക്കിത് കിട്ടും. അപ്പോൾ അതോ നമ്മുടെ എന്താ പറയുക, പാവാടയുടെ വേസ്റ്റ് ബാൻഡ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇവിടെ അറ്റാച്ച് ചെയ്ത് ഇവിടെ രണ്ടും കൂടി കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ പാവാടയുടെ പണിയാണ്. പിന്നെ അതിനൊരു ലൈസ് ഫിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് നമ്മുടെ ചോയ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യുക. ചിലപ്പോൾ ചില ലൈസ് വെച്ചൊക്കെ നല്ല ഭംഗിയുണ്ടാവും, ചിലത് വലിയ ഭംഗിയുണ്ടാവില്ല. എന്തായാലും കോമൺ ലുക്ക് അല്ലാത്ത എന്തെങ്കിലും ഡിഫറൻറ്റാണ് ഞാൻ കരുതുന്നത്. ഏതായാലും ഇത് ഫുള്ളാക്കട്ടെ എന്നിട്ട് നോക്കാം. അപ്പോൾ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇതിന് സെൻറ്ററിലൂടെ ഒരു സ്റ്റിച്ച് ചെയ്താൽ ഈ എലാസ്റ്റിക് നന്നായി അവിടെ നിൽക്കും. പിന്നെ അതിൽ യാതൊരു ഇതും വരില്ല. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യാതിരിക്കുന്നതിൻ്റെ റീസൺ, ഈ വേസ്റ്റ് ബാൻഡ്, ഈ വേസ്റ്റ് എലാസ്റ്റിക് അളവ് കൃത്യമാണോ അല്ലേന്ന് എനിക്കറിയില്ല. അപ്പോൾ കൃത്യം അല്ലെങ്കിൽ ഇതിവിടെ ഇത്തിരി കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്കത് വലിച്ച് പാകാക്കാം. അതല്ല, കൂടുതലാണ് വേണ്ടതെങ്കിൽ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഒരു കഷ്ണം അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ നമുക്കത് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ സെൻറ്ററിലൂടെ സ്റ്റിച്ച് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ സെൻറ്ററിലൂടെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി ഇത് രണ്ട് ഭാഗം കൂട്ടി യോജിപ്പിക്കലാണ് അടുത്ത പണി. അപ്പോൾ അതേ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇതിൻ്റെ സീം അലവൻസ് അല്ല മറ്റ് ഭാഗമാണിത്. ഇവിടുന്ന് ത്രെഡ് ഇങ്ങനെ രാവിലെ തൊട്ട് ഇത് പോകുന്നില്ല. അപ്പോൾ ഒന്നുകിൽ നമുക്ക് ഈ ലെങ്ത്ത് ഇങ്ങനെ തന്നെ വെച്ച് ലൈസ് വെച്ച് കൊടുക്കാം, അതല്ലെങ്കിൽ ഇത് മടക്കി വെച്ചിട്ടും അത് ഈ പറഞ്ഞ പോലെ കറക്റ്റ് ലെങ്ത്ത് ആണെങ്കിലേ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മുടെ പാവാട റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ മഞ്ഞ കളർ നല്ല ഭംഗിയാണെന്ന്, നല്ല ഭംഗിയുണ്ട്. ഇനി നമ്മൾ ഐഡിയയ്ക്ക് അനുസരിച്ച് ഒന്നുകിൽ ഒരു സിമ്പിളായിട്ടുള്ള ഒരു കുഞ്ഞ് ലൈസ് ഇതിൻ്റെ എൻഡിൽ വെച്ചെടുക്കാം ഒരു മിനിറ്റ്. ഇതാ ഇതിൽ ഒരു ലൈസ് ഇതാണ്, അധികം വീതിയൊന്നുമില്ല. ഇത് വെച്ച് ഈ ഭാഗം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇത് വെച്ച് ഭംഗിയാക്കാൻ പറ്റും. പിന്നെ ഒരു ഓപ്ഷന് ഈ വൈറ്റ് ആണ്, അതിന് ഇവിടെ ഫോൾഡ് ആദ്യം നമ്മൾ മടക്കി അടിച്ചു കൊടുക്കണം, അതിനുശേഷം ഇത് വെച്ച് കൊടുക്കാം. അതല്ലെങ്കിൽ പിന്നെ വേറൊരു ലൈസ് വാങ്ങിയിട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ പട്ടുപാവാടയുടെ പരിപാടി. പിന്നെ നല്ല ഈ വൈറ്റ് വെച്ചിട്ട് നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ തോന്നണത്. മിക്കവാറും ഞാൻ ഇതെല്ലാം ആദ്യമേ ഫിക്സ് ചെയ്യാം, ഉറപ്പായിട്ടില്ല. പിന്നെ പാവാട നല്ല ഭംഗിയായിട്ടുണ്ട്. ഇനി അയൺ ചെയ്യലും കൂടി കഴിഞ്ഞാൽ ഷറാവും. അപ്പോൾ ഇതാണ് 15 മിനിറ്റ് കൊണ്ട് നമുക്ക് ഒരു പാവാട തയ്ച്ചെടുക്കാം. ഫസ്റ്റ് ചെയ്യുന്നവരാണെങ്കിലും എളുപ്പമാണ്, പ്രത്യേകിച്ച് കുഞ്ഞുമക്കൾക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ ഇത്രയും നേരം എൻ്റെ ചാനലിൽ ഇത് കണ്ടുകൊണ്ടിരുന്നതിന് താങ്ക്സ്. പിന്നെ നമ്മൾ ഇത് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യുക, അത് ഇതുപോലെയുള്ള പുതിയത് പുതിയത് ഇടാനും നമുക്കൊരു പ്രചോദനമാകും. ഇപ്പോൾ എന്തോ ഞാൻ നമ്മളിങ്ങനെ അത് തുടങ്ങിക്കഴിയുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ഇങ്ങനെ പുതിയത് പുതിയത് ഒരാളെങ്കിലും കണ്ടു, അല്ലെങ്കിൽ ഒരു സബ്സ്ക്രൈബറെങ്കിലും കൂടി എന്ന് കാണുമ്പോൾ നമ്മൾക്ക് വീണ്ടും ചെയ്യാൻ തോന്നും, അല്ലെങ്കിൽ നമുക്കത് ചെയ്യാനുള്ളൊരു മൂഡുണ്ടാവില്ലേ. ഓക്കെ, അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റുകൾ എഴുതുക. അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. ബൈ ബൈ. അപ്പോൾ ഒരു 1.5 വയസ്സൊക്കെ ആയ ഒരു കുട്ടി ഇതുപോലെ ഒരു പാവാട ഇട്ട് നടക്കുന്നത് കാണാൻ നല്ല ഭംഗിയാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള മക്കളുള്ളവർ അവരവരെ മക്കൾക്ക് വേണ്ടി ഒന്ന് ചെയ്ത് നോക്കുക. ഒരുപാട് സമയമൊന്നും വേണ്ട, സ്റ്റിച്ചിങ് മെഷീൻ ഉള്ളവർക്ക് ചെയ്യാം. പിന്നെ ഇപ്പോൾ മക്കളില്ലാത്ത അനിയത്തി അച്ചേച്ചിമാരൊക്കെയാണ് കാണുന്നതെങ്കിൽ വീട്ടിൽ താഴെയുള്ളവരോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ കുഞ്ഞു മക്കളുണ്ടാകും. അപ്പോൾ ജസ്റ്റ് അവർക്കൊന്ന് ഇട്ട് കണ്ട് നോക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു തിങ്ക് വരും, ഒരു സുഖം തോന്നും. പിന്നെ ഈ ലേസിന് 25 റുപ്പീസേ ഉള്ളൂ, നല്ല ഭംഗിയുണ്ട്. ഞാൻ വിചാരിച്ചത് ഒരു വൈറ്റ് ഡ്രസ്സ് ഇതിന് മുമ്പ് കട്ട് ചെയ്യുന്ന വീഡിയോ ഇതിലിട്ടിരുന്നു, അതിന് വേണ്ടിയാണ് വാങ്ങിയത്. പക്ഷേ അതിന് അത് വെച്ചപ്പോൾ ഒരു നോർമൽ ലുക്കാണ് കിട്ടിയത്. അപ്പോൾ ഞാനത് വേണ്ടാന്ന് തീരുമാനിച്ചു, പകരം അതിൻ്റെ ബെസ്റ്റ് ഭാഗത്തിൻ്റെ ഉള്ളിലായിട്ട് വെച്ചുകൊടുത്തു. അപ്പോൾ ഒരു ഡിഫറെൻറ്റ് ലുക്കുണ്ട്. അതുപോലെ തന്നെ ഇതും ഇത് ഞാൻ വിചാരിച്ചിരുന്നത് പട്ടുപാടിൻ്റെ ലേസ് വാങ്ങി വെക്കാമെന്നായിരുന്നു, പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു കോമൺ ലുക്കാകും വരിക. ഇത് ഇങ്ങനെ ജസ്റ്റ് അടി മടക്കി അടിച്ചതിന് ശേഷം ഇങ്ങനെ ചെയ്യുമ്പോൾ ഭംഗിയുണ്ടാവും. അപ്പോൾ ക്ലോത്തിന് 80 രൂപയോ മറ്റോ ആയിട്ടുള്ളൂ, ലേസിന് 50 റുപ്പീസ് 2 മീറ്റർ. അപ്പോൾ എന്തായി, ചുളിവിൽ നമുക്ക് നല്ല ഭംഗിയുള്ളൊരു പാവട കിട്ടി. അപ്പോൾ എല്ലാവരും നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. ബൈ ബൈ.